പ്രിയമുള്ളവരെ, കോട്ടയം കൊച്ചി ഡയസിസിൻ്റെ ശ്വാസം എന്ന ശുശ്രൂഷയിൽ ഒരു പങ്കാളിയാകുവാൻ അവസരം ലഭിച്ചതിൽ എനിക്കുള്ള സന്തോഷം നന്ദിയും ഞാൻ അറിയിക്കുന്നു. ഒരുമിച്ചുള്ള ധ്യാനത്തിനായിട്ട് 84 സങ്കീർത്തനം 4 വാക്യം. നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. ദൈവത്തിൻ്റെ ആലയം, ദൈവാലയം എന്നുള്ളതാണ് എൻ്റെ വിഷയം. ഏതാണ് ദൈവാലയം? ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള ഇടം, ദൈവത്തെ സ്നേഹിക്കുന്ന വിശ്വാസികൾ ഒരുമിച്ച് ചേർന്ന് വരുന്നതായിട്ടുള്ള ഇടമാണ് ദേവാലയം. അതുകൊണ്ടൊരു ബിൽഡിങ്ങിനെ ദേവാലയമാക്കുന്നത് വിശ്വാസികളുടെ കൂടിവരവാണ്. ഏദൻ തോട്ടത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തിൽ വിശ്വസിക്കുന്ന, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ സന്തോഷിക്കുന്ന, അത് അനുഭവിക്കുന്നതായിട്ടുള്ള ആളുകളായിരുന്നു ആദാമും ഹവ്വായി. അവരുടെ ജോലി ആരാധനയായിരുന്നു. എന്താണ് ആരാധന? ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുക, ദൈവത്തിൻ്റെ പദ്ധതിയിൽ പങ്കാളികളാകുക, ദൈവം സൃഷ്ടിച്ചിരിക്കുന്നതായിട്ടുള്ള ഈ പ്രകൃതിയെ പരിപാലിക്കുക, പരിപോഷിപ്പിക്കുക എന്നുള്ള ശുശ്രൂഷയായിരുന്നു അവർ ചെയ്തത്. എന്നാൽ സാത്താൻ
വന്നിട്ട് ഈ ബന്ധങ്ങളും ഈ ഫോക്കസും എല്ലാം നഷ്ടപ്പെടുത്തിയപ്പോൾ ദേവാലയം എന്നുള്ളതായിട്ടില്ല അവൻ്റെ അതിൻ്റെ അവസ്ഥ ഇല്ലാതായിപ്പോയി. ശലോമോൻ്റെ കാലത്ത് ശലോമോൻ മനോഹരമായിട്ട് ദേവാലയം നിർമ്മിച്ചു, അതിവിശിഷ്ടമായിട്ടുള്ള വിലയേറിയ രത്നം കൊണ്ട് അതിനെ അലങ്കരിച്ചു. അതിൻ്റെ പ്രതിഷ്ഠോത്സവത്തിൽ ശലോമോൻ പ്രാർത്ഥിക്കുന്നു, ദൈവമേ ഞങ്ങളുടെ മേൽ അവിടുന്ന് തൃക്കൺ പാർത്ത് ഉത്തരമരുളണമേ, ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ ഞങ്ങളുടെ യാചന ചെവി ചായച്ച് കേൾക്കണമേ, ഞങ്ങൾ തെറ്റിപ്പോയി ഞങ്ങൾ അനുദപിക്കുമ്പോൾ ഞങ്ങളുടെ ജനത്തോട് അവിടുന്ന് കരുണ ചെയ്യണമേ. ആ അനുഭവത്തിൽ അവർ നിലനിന്നു. എന്നാൽ ശലോമോൻ്റെ ഹൃദയം ഏകാഗ്രമായിരുന്നില്ല. രണ്ട് പ്രാവശ്യം തനിക്ക് പ്രത്യക്ഷനായ ദൈവത്തെ മറന്ന് തൻ്റെ ഭാര്യമാർ ശലോമോൻ്റെ ഹൃദയത്തെ അന്യദൈവങ്ങളിലേക്ക് വശീകരിച്ചു. ശലോമോൻ്റെ കാലം കഴിഞ്ഞതായിട്ടുള്ള അവസരത്തിൽ ചില രാജാക്കന്മാർ ബാലിൻ്റെയും അശേരായുടെയും പ്രതിഷ്ഠകൾ അവിടെ കൊണ്ടുവന്നു. അങ്ങനെ ദേവാലയത്തെ അവർ തീണ്ടിച്ച് അല്ലാതാക്കി തീർത്തു. യേശുക്രിസ്തു ദേവാലയത്തിൽ വന്നിട്ട് പറയുന്നു, എൻ്റെ ആലയം എൻ്റെ പിതാവിൻ്റെ ആലയമാണ് ഇത് എന്നാൽ നിങ്ങളതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്ന, ദൈവത്തെ സന്തോഷിപ്പിക്കുന്ന ഇടമാണ് ദൈവാലയം. കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ പത്രോസ് വന്ന് ശുശ്രൂഷ ചെയ്യുന്നു. വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷകൾ സംസാരിച്ചു, അതൊരു ദേവാലയവുമായിട്ട് മാറി. ദേവാലയത്തിൽ നടക്കേണ്ടതായിട്ടുള്ള ശുശ്രൂഷ എന്താണ്? ആരാധനയാണ്. എന്താണ് ആരാധന? ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തെ സ്നേഹിക്കുകയും ഭക്തിയോടെ ആരാധിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ആളുകളുടെ കൂടി വരവ്. ദൈവത്തിൻ്റെ വചനം അവിടെ ഘോഷിക്കപ്പെടുന്നു. ഒരുമിച്ച് കൂടുന്നതായിട്ടുള്ള ദൈവജനം അവർ ദൈവകൃപയിൽ സന്തോഷിക്കുകയും വിഭവങ്ങൾ പങ്കിടുകയും ഒരുമിച്ച് ഭക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും അന്യോന്യം കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. അങ്ങനെ മനോഹരമായിട്ടുള്ള ഇടമാണ് ദേവാലയം. I love the thrill that I feel when I get together with God's wonderful people. Love the thrill that I feel when I get together with God's wonderful people. What a sight just to see all the happy faces praising God in heavenly places. What a thrill when I feel when I get together with God's wonderful people. അങ്ങനെ ദൈവത്തെ സ്നേഹിക്കുന്നതായിട്ടുള്ള ഇടം, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ സന്തോഷിക്കുന്ന ഇടമാണ് ദേവാലയം. അതോടൊപ്പം തന്നെ ആരാധന അതിൽ തന്നെ ഒരു കൂടിവരവ് കൊണ്ട് അത് പൂർണ്ണമാകുന്നില്ല. അന്ത്യോക്കിയയിലെ വിശ്വാസികൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്തതായിട്ടുള്ള അവസരത്തിൽ ബർന്നബാസിനെയും ശൗലിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് വേർതിരിപ്പീൻ എന്നുള്ളതായിട്ടുള്ള ശബ്ദം അവർ കേൾക്കുന്നു. അവരുടെ മേൽ എല്ലാവരും കൈവച്ച് അവരെ മിഷണറി വേലയ്ക്ക് വേണ്ടി അയക്കുന്നു. അതുകൊണ്ട് ആരാധന മിഷണറി ഔട്ട്റീച്ച് അതിൽ കൂടെ ഉണ്ടാകണം. മാരാമൺ കൺവെൻഷൻ്റെ ഫലമായിട്ട് അനേക നല്ല ശുശ്രൂഷകൾ ഉണ്ടാകുവാനായിട്ട് സംഗതിയായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നമ്മുടെ കൂടിവരവ് അപ്രകാരമുള്ള സന്തോഷത്തിൻ്റെ ഇടമാക്കി തീർക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഓർക്കേണ്ടതായിട്ടുള്ളൊരു സംഗതി പൗലസ് കൊരിന്ത്യർക്കിടയിൽ എങ്ങനെ പറയുന്നത്, നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്. നമ്മുടെ ശരീരത്തെ ഒരു ദൈവത്തിൻ്റെ പ്രസാദമുള്ള ഒരു ഇടമായിട്ട് സൂക്ഷിക്കണം. നമ്മുടെ മനസ്സിലെല്ലായ്പ്പോഴും ദൈവത്തോടുള്ള നന്ദിയും സ്നേഹവും ഭക്തിയും ഉണ്ടായിരിക്കണം. നമ്മുടെ നാവിന്മേൽ ദൈവത്തിൻ്റെ സ്തുതി ഉണ്ടായിരിക്കണം. നമ്മളോട് ഇടപെടുന്നതായിട്ടുള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന, അവരെ സാന്ത്വനിപ്പിക്കുന്നതായിട്ടുള്ള നല്ല വാക്കുകൾ പറയുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ നമ്മുടെ ഈ ശരീരത്തെ മനോഹരമായിട്ട് സൂക്ഷിക്കാനായിട്ട് സാധിക്കണം. നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ പകയും പിണക്കവും വിദ്വേഷവും അസൂയയും സ്വാർത്ഥതയും ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഈ ശരീരത്തെ ദുർബലമാക്കും. എന്നാൽ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത മുതലായിട്ടുള്ള മനോഭാവങ്ങൾ നമ്മുടെ മനസ്സിലുള്ളപ്പോൾ അത് ഒരു ദൈവത്തിൻ്റെ ആലയമായിട്ട് അത് വിളങ്ങി ശോഭിക്കും. അത് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുന്നു. അങ്ങനെ ദൈവ സാന്നിധ്യത്തിൽ സന്തോഷിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്തോത്രം.